ഈശംശിയാക്കിയ സ്തുതിയായിരിക്കട്ടെ. തെനാക്ക് മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 19 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ. രണ്ട് കാര്യങ്ങളാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. യഥാർത്ഥ നിക്ഷേപം എന്ന് പറഞ്ഞ് ഒരു തലക്കെട്ടോടുകൂടി 3 വാക്യങ്ങളും, കണ്ണ് ശരീരത്തിൻ്റെ വിളക്ക് എന്ന തലക്കെട്ടോടുകൂടി 2 വാക്യങ്ങളും. ഇവിടെ ഭൂമിയിൽ നിക്ഷേപം ഒന്നും കരുതി വയ്ക്കരുത്, തുരുമ്പോ കീടങ്ങളോ അത് നശിപ്പിക്കുകയോ കള്ളന്മാർ മോഷ്ടിക്കുകയോ ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക, അവിടെ തുരുമ്പും കീടങ്ങളും നശിപ്പിക്കത്തില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് 3-ാമത്തെ വാക്യമായിട്ട് പറയുകയാണ്, യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ച് പറയുന്നു. നിങ്ങളുടെ നിക്ഷേപം എവിടെയാണോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ഇങ്ങനെ അത് അവസാനിക്കുക. എന്നിട്ട് തൊട്ടടുത്ത ഭാഗം കണ്ണിനെക്കുറിച്ചാണ് പറയുന്നത്. കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണ് കുറ്റമറ്റതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും. കണ്ണ് ദുഷ്ടമാണെങ്കിലോ ശരീരം മുഴുവനും ഇരുണ്ടുപോകും. നിന്നിലെ പ്രകാശം അന്ധകാരമാണെങ്കിൽ അന്ധകാരം എത്രയോ വലുതായിരിക്കും. കണ്ണിനെക്കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുക. ഇവിടെ ഹൃദയവും കണ്ണും, ഇതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന 2 പ്രത്യേക വാക്യങ്ങൾ. ഹൃദയവും കണ്ണും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ ഹൃദയവും കണ്ണും വളരെ പ്രധാനപ്പെട്ട 2 അവയവങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ. ഇത് പെട്ടെന്ന് ഈ ഹൃദയത്തെയും കണ്ണിനെയും കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ പാദ്രിപ്പിയോ പറഞ്ഞ സുന്ദരമായ വാക്യമാണ് പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നത്. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ദ ഐസ് ഓഫ് ഗോഡ് ആൻഡ് ദ ഹാർട്ട് ഓഫ് മദർ വിൽ ഫോളോ യു ഓൾവേസ്. ദൈവത്തിൻ്റെ കണ്ണും അമ്മയുടെ ഹൃദയവും ഒരിക്കലും നിന്നെ വേർപിരിയത്തില്ല, എപ്പോഴും നിന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും. ദൈവത്തിൻ്റെ കണ്ണും അമ്മയുടെ ഹൃദയവും, അങ്ങനെയാണ് പറഞ്ഞു വയ്ക്കുക. ഇപ്പോൾ കണ്ണിനെയും ഹൃദയത്തെയും കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ഫിസിക്കലി ശാരീരികമായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് രണ്ടും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കണക്റ്റഡ് അല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഹൃദയത്തിൻ്റെ ഉദ്ദേശവും ഹൃദയത്തിൻ്റെ ദൗത്യവും കണ്ണിൻ്റെ ദൗത്യവും രണ്ടും രണ്ടാണ്. പക്ഷേ സ്പിരിച്വലായിട്ട് നമ്മൾ ചിന്തിക്കും, ആത്മീയമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കണ്ണും ഹൃദയവും എന്നൊക്കെ നമ്മൾ പറയുന്ന അർത്ഥങ്ങൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. കാരണം കണ്ണ്, നോട്ടം എന്നൊക്കെ പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് കാഴ്ചപ്പാടിനെയും ഫോക്കസിനെയും കുറിച്ചാണ്. നമ്മളൊരു കാര്യത്തെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, ലക്ഷ്യം. ഇപ്പോൾ ആത്മീയ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവൻ വചനത്തെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്, ദിവ്യകാരണത്തെ ലക്ഷ്യം വയ്ക്കുന്നുണ്ട്. അത് ഫോക്കസ് ചെയ്യുക. കണ്ണ് എന്ന് പറയുന്നത് അർത്ഥമാക്കുന്നത് നമ്മൾ ദിവ്യകാരണത്തെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്, വചനത്തെ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. നമ്മൾ ആ പാട്ടൊക്കെ ഒന്ന് ഓർക്കാം, സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കുന്ന പോൽ ഞാനുമെന്നും അങ്ങേയെത്താൻ നോക്കി വാഴുന്നു എന്ന് പറഞ്ഞ് പാട്ടുണ്ട്. ലൈക്ക് എ സൺഫ്ലവർ ഹു ഫോളോസ് എവറി മൊമെൻറ്റ് ഓഫ് ദി സൺ ആസ് ഐ ഫോളോ യു എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു പാട്ട്, എനിക്ക് അത് ടാഗോറിൻ്റെ വരികളാണെന്ന് തോന്നുന്നു അത്. അപ്പോൾ ഇത് അത്രയ്ക്ക് ഫോക്കസ് ചെയ്ത് പോവുക എന്ന് പറയുന്ന ഒരു കാര്യം. ഈ പറയുന്ന രീതിയിൽ ഫോക്കസ് ചെയ്യുന്നൊരു കാര്യം, ഫിസിക്കലി കണക്ഷനൊന്നും ഇല്ലെങ്കിലും നമ്മളൊരു കാര്യത്തിനെ ഫോക്കസ് ചെയ്യുന്നത് നമുക്കതിനോട് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ടാണ്. നമ്മൾ നമ്മുടെ ജോലിയാണ് എപ്പോഴും ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നമ്മുടെ ഹാർട്ട് അതിനിങ്ങനെ ലയിച്ച് കിടക്കുന്നതുകൊണ്ടാണ്. ഉദാഹരണത്തിന് അമ്മ കുഞ്ഞിനെ എപ്പോഴും ഇങ്ങനെ ഫോക്കസ് ചെയ്യുന്നുണ്ട്, കുഞ്ഞിനെ എപ്പോഴും ഇങ്ങനെ നോക്കാനും ശ്രദ്ധിക്കാനും പരിഗണന കാണിക്കാനും സ്നേഹിക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അമ്മയുടെ ഹൃദയം കുഞ്ഞിനോട് കണക്ട് ചെയ്യപ്പെട്ട് കിടക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് ഫോക്കസ് തന്നെ. അപ്പോൾ കണ്ണും ഹൃദയവും യഥാർത്ഥത്തിൽ കണക്റ്റഡ് ആണ്, ഈ ഫിസിക്കലി അല്ല, നമ്മളതിൻ്റെ ഒരു അർത്ഥം നോക്കുമ്പം കണക്റ്റഡ് ആണ്. അപ്പോൾ നമ്മൾ ഈ സുവിശേഷഭാഗത്ത് വായിക്കുന്നത് ഇങ്ങനെയാണ്, നിൻ്റെ കണ്ണ് കുറ്റമറ്റതായിരിക്കണം, ദുഷ്ടമാണെങ്കിൽ ശരീരം മുഴുവൻ ഇരുണ്ടുപോകും. കാരണം കണ്ണാണ് ശരീരത്തിൻ്റെ വിളക്ക്, കണ്ണുകൊണ്ട് നോക്കേണ്ടതും ഫോക്കസ് ചെയ്യേണ്ടതുമൊക്കെ വെളിച്ചത്തിൻ്റെ കാര്യങ്ങളായിരിക്കണം. വെളിച്ചം ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വെളിച്ചവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് നിൻ്റെ കണ്ണ് കണക്ട് ചെയ്തിരിക്കുക. അതിന് എന്താ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹൃദയം അതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം, ഹൃദയം യഥാർത്ഥ നിക്ഷേപത്തിൽ കണക്റ്റഡ് ആയിരിക്കണം. ഈ ഭൂമിയിലെ സമ്പത്ത്, അധികാരം, അല്ലെങ്കിൽ ആരോഗ്യം, കഴിവ്, നമ്മുടെ പദവികൾ, ഈ പറയപ്പെടുന്ന കാര്യങ്ങളിൽ നമ്മുടെ നിക്ഷേപമായിട്ട് കാണുകയും ആ കാര്യങ്ങളിലേക്ക് നമ്മുടെ ഹൃദയം ഉടക്കിക്കിടക്കുകയും ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും നേടിയെടുക്കാനുള്ളതായിരിക്കും നമ്മുടെ കണ്ണിൻ്റെ ഫോക്കസും കാഴ്ചപ്പാടുകളും. അങ്ങനെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ ജീവിതം ഇരുണ്ടുപോയെന്നിരിക്കും. പക്ഷേ നമ്മുടെ ഹൃദയം ദൈവത്തോട് ചേർന്നിരിക്കുന്നു, ദൈവിക കാര്യങ്ങളും
ദൈവചൈതന്യവും ദൈവിക മൂല്യങ്ങളും ഒക്കെയാണ് ഹൃദയം നമ്മൾ കണക്റ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതാണ് നമ്മുടെ എപ്പോഴത്തെയും പരിഗണന. എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് അതിനൊക്കെയാണ്. എപ്പോഴും നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് ദൈവികമായ മൂല്യങ്ങൾക്കും ചൈതന്യത്തിനും ദൈവികമായിട്ടുള്ള ഇടപെടലുകൾക്കുമാണ്, ദൈവികമായിട്ടുള്ള ജോലികൾക്കാണ്. അങ്ങനെയെങ്കിൽ ഹൃദയത്തിൻ്റെ ഹൃദയം ദൈവത്തിങ്കിലാണ്, നമ്മുടെ പുണ്യങ്ങളാണ് അവിടുത്തെ നിക്ഷേപവും. അപ്രകാരം പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഹൃദയവുമായിട്ട് കണക്ട്, ഹൃദയം അവിടെ ആയിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണും അവിടെ തന്നെ ആയിരിക്കും, ഫോക്കസും അവിടെ ആയിരിക്കും, നമ്മുടെ കാഴ്ചപ്പാട്. അപ്പോൾ ജീവിതം പ്രകാശിക്കും, ജീവിതം ഇരുണ്ടു പോകത്തില്ല. ദൈവിക വളരെ ഇച്ചിരി സിംപ്ലിഫൈ ചെയ്ത് പറയുകയാണെങ്കിൽ, എന്തിനെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത് അതിലേക്കായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ആ ഫോക്കസ് ചെയ്യുന്നതും സ്നേഹിക്കുന്നതുമായ കാര്യം മോശപ്പെട്ടതാണെങ്കിൽ ജീവിതം മൊത്തം മോശപ്പെട്ടായി പോകും, ജീവിതം മൊത്തം ഇരുണ്ടു പോകും. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവിക കാര്യങ്ങളിലേക്ക് കാര്യങ്ങളെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നൊരു മനസ്സാണ് നമുക്കുള്ളതെങ്കിൽ നമ്മുടെ ഫോക്കസുകളെല്ലാം ദൈവികമായിരിക്കും. അതിനകത്ത് മ്ലേശതയോ തിന്മയോ മറ്റുള്ളവരായിട്ട് ഇടപെടുമ്പോഴത്തേക്ക് തെറ്റായിട്ടുള്ള ചിന്തകളോ ഒന്നും ഉണ്ടാകുന്നില്ല. ആ ഫോക്കസെല്ലാം ഇങ്ങനെ ദൈവചൈതന്യം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ഹൃദയം ദൈവത്തിങ്കിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ കണ്ണ് ഫോക്കസ് ചെയ്യുന്നത് എല്ലാം, അതായത് നമ്മുടെ കാഴ്ചപ്പാട്, കണ്ണെന്ന അവയവത്തെക്കുറിച്ചല്ല, നമ്മുടെ കാഴ്ചപ്പാടുകൾ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം നല്ല കാര്യങ്ങളിലേക്കും വെളിച്ചത്തിൻ്റെ കാര്യങ്ങളിലേക്കും ആയിരിക്കും. അങ്ങനെയെങ്കിൽ നിശ്ചയമായും ജീവിതം പ്രകാശിച്ച് നിൽക്കും. ലൈഫ് വിൽ ബി റേഡിയൻറ്റ്, ജീവിതം പ്രകാശിച്ച് നിൽക്കും. അപ്പോൾ പ്രകാശമാനമായ ഒരു ജീവിതത്തിന് വേണ്ടി, പ്രകാശമുള്ള കാര്യങ്ങളെ ഫോക്കസ് ചെയ്യാൻ വേണ്ടി, പ്രകാശമുള്ള കാര്യങ്ങളിലേക്ക് ഹൃദയം കണക്റ്റ് ചെയ്ത് വെച്ചിരിക്കുക എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ സുവിശേഷ വാക്യം നമുക്ക് നൽകുന്നത്. ആദ്യം ചെയ്യേണ്ടത് ദൈവികമായ വെളിച്ചത്തിൻ്റെ കാര്യങ്ങളിലേക്ക് ഹൃദയം കോർത്തു വയ്ക്കുക. അപ്പോൾ കാഴ്ചപ്പാടുകളെല്ലാം വെളിച്ചത്തിലേക്ക് തന്നെയായിരിക്കും, ജീവിതം വെളിച്ചം നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും, പ്രകാശപൂരിതമായി മാറും. ലൈഫ് വിൽ ബി റേഡിയൻറ്റ്. അതിനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. കണ്ണും ഹൃദയവും തമ്മിലുള്ള ബന്ധം ഈയൊരു വെളിച്ചവുമായി ബന്ധപ്പെട്ടാണെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് ഹൃദയത്തിൻ്റെ ആഗ്രഹങ്ങളെയും നമ്മുടെ കാഴ്ചപ്പാടുകളെയും വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.